വാത്സല്യത്തിലേക്ക് സ്വാഗതം മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു വാചകം എങ്ങനെയാണ് ഒരു തേറീനെക്കുറിച്ച് പറയുന്നത് ആണ് എന്നാണ് ആ തേറിയുടെ പേര് അത് പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനാനുപാതികമായ രീതിയിൽ അയാൾക്ക് വളരെ ക്രിയാത്മകമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ആ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് തേറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വാത്സല്യത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി തിത്വമാണോ എന്ന് ഒന്ന് കണ്ടെത്തിയ നല്ലതാണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഇന്ന് വളരെ പ്രൊമുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏഴ് മിനിറ്റ് നേരം ആരെയൊക്കെയോ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന ആരെയൊക്കെയോ നാണക്കേ ിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളും കേൾവികളുമാണ് ഇവിടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവർക്ക് ചെറിയ തോതിലെങ്കിലും ഒരു പ്രോത്സാഹനം നൽകാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രോത്സാഹനത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വളർന്ന് വരുന്നവരാണ് ലോകത്തെ ചരിത്രത്തിൽ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഫുൾട്ടൻചേശൻ എന്ന് പറയുന്ന ഒരു നല്ല സുവിശേഷ പ്രഘോഷകൻ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്ന മനുഷ്യനാണ് ഫുൾട്ടൻചേശൻ അപ്പോൾ ഇയാളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഷീനിൻ്റെ പ്രസംഗങ്ങൾക്ക് ഇത്രയും ഒരു വൈഡ് റീച്ച് ഉണ്ടായത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന് ദിവ്യകരുണത്തിൻ്റെ മുമ്പിലിരുന്ന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളും ക്രിസ്തുവിനെ വളരെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഫുൾ ടെൻചേഷൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഈ റേഡിയോ അന്നത്തെ കാലത്ത് കാത്തിരുന്നുണ്ടായിരുന്നത് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഇദ്ദേഹം നൽകിയിരുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ പ്രോത്സാഹിപ്പിച്ചവർക്ക് ലഭിച്ച അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ ഉയർച്ചയുണ്ടായ ഒരവസ്ഥ എന്ന് പറയുന്നത് രാജാര്യവിവർമ്മയനെക്കുറിച്ചൊക്കെയാണ് രാജരവിവർമ്മയുടെ അപ്പച്ചൻ അതായത് കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയത്ത് രാജരവിവർമ്മ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് കരി കൊണ്ട് കൊട്ടാരത്തിലുള്ള നല്ല പെയിന്റിങ്ങുകൾ മുഴുവൻ ഇങ്ങനെ വേറെ രീതിയിലൊക്കെ വരച്ചത് മോശമാക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടാണെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ ഈ ഇങ്ങനെ വരച്ചിട്ടുള്ള ചീത്തയായിട്ട് ഈ കരി കട്ടുകൊണ്ട് വരയ്ക്കുന്ന പോലത്തെ ഈ ഇതൊക്കെ കാണുമ്പോൾ കളിയാക്കേണ്ടതാണ് പക്ഷെ രാജരവിവർമ്മയുടെ അപ്പച്ചനായ രാജാവ് ഈ രാജാരവിവർമ്മനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഇന്ന് ഈ ചുമരില് ഇങ്ങനെ ചിത്രം വരച്ചിരു വരയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ചിത്രം വരയ്ക്കും അതുകൊണ്ട് എൻ്റെ മോൻ വരച്ചോ എന്ന് പറയാം ആ കൊട്ടാരത്തിൽ രാജരവിവർമ്മ ചെറുപ്പായിരുന്ന സമയത്ത് കൊട്ടാരത്തിലെ ചുമരുകൾ മുഴുവൻ അലങ്കോലമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് ഈ കൊട്ടാരത്തിൽ വന്ന ചിത്രങ്ങൾ രാജാരവിവർമ്മക്ക് കിട്ടിയ പ്രോത്സാഹനം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള രീതിയിലുള്ള മോണുമെൻസ് പോലെയുള്ള സാധനങ്ങൾ മാറാം ഇപ്പോഴും നമുക്കറിയാം ഏറ്റവും നല്ല ഭാരതത്തിലുള്ള ഏറ്റവും നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ രാജ വർമ്മയാണ് ഈ രാജ രവിവർമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ മണിക്കൂറുകളിരുന്നേ എന്ന് ചോദിക്കുന്നത് അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന അഞ്ചപ്പവും ആ ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന മീനുമൊക്കെ വർദ്ധിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഇത്രയും പേര് അവിടെ തടിച്ചുകൂടിയിരിക്കാനുള്ള കാരണം ക്രിസ്തു പ്രോത്സാഹനപ്പിക്കുന്നതിൻ്റെ ശൈലിയിലൂടെ സംസാരിച്ചതുകൊണ്ടാണ് എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് വല്ലാത്തൊരു ഒരു സ്നേഹമുള്ളത് അമ്മ നൽകിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ എനിക്കൊരു കവിത എടുത്ത് തന്നിട്ട് പറഞ്ഞു മാമ്പഴം എന്ന് പറഞ്ഞ കവിത എടുത്ത് തന്നിട്ട് പറഞ്ഞു മോനെ നീ ഇത് പാടണട്ടാ ഈ വർഷത്തെ യൂത്ത് വെസ്റ്റൈലിൽ നീ ഇത് പാടണമെന്ന് പറഞ്ഞിട്ട് അമ്മ അതിങ്ങനെ പഠിപ്പിച്ച് തന്നു അപ്പോൾ ഞാനിത് ജൂൺ മാസത്തിൽ തന്ന കവിതയാണ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ മത്സരം വരുന്നത് കോമ്പറ്റീഷൻ വരുന്നത് സെപ്റ്റംബറിലാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ പാട്ടിങ്ങനെ പാടും ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടുകാർ വരെ ഇതൊക്കെ പഠിച്ച് കാണാപാഠം പഠിച്ചു എന്ന് പറഞ്ഞാൽ പോലെയാണ് കാരണം ഞാനത് സുഹൃദീപം ചെല പോലെ എല്ലാ ദിവസവും ചില്ല പക്ഷേ മത്സരത്തിൻ്റെ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും പേരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ആ കോമ്പറ്റീഷനിൽ പാട്ട് പകുതിയായപ്പോഴേക്കും അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെന്ന് പറയുമ്പോഴേക്കും എനിക്ക് പിന്നെ വരി പാടാൻ പറ്റാതെ ആകെ കളിയാക്കപ്പെട്ട് ഞാൻ ഇറങ്ങിപ്പോര സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂകി വിളിച്ചിട്ട് നമ്മളെ ആകെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഇനിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ഞാൻ വീട്ടിലെത്തുന്നതിലും മുമ്പ് ഞാൻ ഈ പാട്ട് തെറ്റിച്ച കാര്യം വീട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എൻ്റെ വീട്ടിലുള്ള എൻ്റെ ബന്ധുക്കളും ഒക്കെ എന്നെ കളിയാക്കുക ഇനി എന്നാ അടുത്ത മത്സരം വരണേ അടുത്ത ഏത് കവിതയെ പാടാൻ പോണേ ഈ മാമ്പഴം പാടി തന്നെ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നമ്മളെ കളിയാക്കി കൊല്ലുക അപ്പൊ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ച അമ്മയും എന്നെ കളിയാക്കാൻ നിൽക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ കൈയ്യുമ്പെ പിടിച്ചിട്ട് പറഞ്ഞേ എൻ്റെ മോനെ സാരില്ലടാ ഒരു പാട്ട് തെറ്റി എൻ്റെ പേരിലൊക്കെ ജീവിതം തീരുമോ എൻ്റെ മോനൊരു പക്ഷേ കവിത ചെല്ലാൻ ആ കഴിവുണ്ടാവുക അന്ന് സാരല്ലേൻ്റെ മോൻ വന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മൂന്നാല് വാക്കുകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ മൂന്നാല് എന്ന് പറയുന്നത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകുക അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ പിന്നെ കവിത ചെല്ലിയ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലിനും പിന്നീട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ കയ്യിലാണ് അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയണൊരു വാചകമുണ്ട് അമ്മ അന്ന് പറഞ്ഞ പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു ബലം എനിക്ക് തീർന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ആർ സി സി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ബ്ലഡ് ക്യാൻസർ ഉള്ളൊരു സ്ത്രീയാണ് മുപ്പത്തഞ്ച് വയസ്സുള്ളൂ എന്തെങ്കിലും ആഗ്രഹം വേണ്ട പ്രാർത്ഥിക്കാം ഞാൻ അപ്പം ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ അച്ഛൻ എൻ്റെ രോഗം മാറാൻ വേണ്ടി വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ടോ ഒരു കാര്യം വച്ചു പ്രാർത്ഥിക്കുവോ എന്താ എൻ്റെ ഭർത്താവ് ഇത്രത്തോളം ഒന്ന് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇടി ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയാൽ മതി മരിച്ചു ആ ചേച്ചി ആ ചേച്ചി മരിച്ചു കഴിഞ്ഞിട്ട് ഫ്യൂണറിലൊക്കെ സമയത്തും ഭർത്താവ് വന്നിട്ടില്ല പറഞ്ഞിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാതെ മരിച്ചു പോയ ഒരു സ്ത്രീ ആയിട്ടൊക്കെ തോന്നാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ നമുക്കൊക്കെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഞാനൊക്കെ വിചാരിക്കാറുണ്ട് എൻ്റെ രൂപതലിട്ട് കച്ചന്മാരുടെയൊക്കെ എത്ര പ്രോത്സാഹനമാണ് അവരൊക്കെ അന്നേ ഇതൊക്കെ എന്താടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ പ്രസംഗങ്ങളും പാടിയ പാട്ടുകളുമൊക്കെ കളിയാക്കിയിരുന്നെങ്കിൽ ഇപ്പം ഇത്ര പോലും പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി പേര് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്കും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങാൻ പറ്റണം അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ പറ്റണം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമയം